കൊച്ചിയിലെ ഗതാഗത കുരുക്കഴിക്കാൻ ഇനി പുത്തൻ സാങ്കേതിക വിദ്യകൾ സ്വയം പ്രവർത്തിക്കുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനം അടുത്ത മാസം മുതൽ കൊച്ചിയിലെത്തും പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന കൺട്രോൾ സെന്ററിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കും 26 കോടി രൂപയുടേതാണ് പദ്ധതി നഗരത്തിലെ തിരക്കനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങളാണ് കൊച്ചിയിൽ വരുന്നത് റോഡിലെ വാഹന തിരക്ക് കണക്കാക്കി പ്രവർത്തിക്കുന്ന വെഹിക്കിൾ ആക്ടിവേറ്റ് സിഗ്നലുകൾ കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സ്വയം പ്രവർത്തിപ്പിക്കാവുന്ന പെലിക്കൻ സിഗ്നൽ നിരീക്ഷണ ക്യാമറകൾ മൂന്ന് മോഡുകളിലായി ഏരിയ ട്രാഫിക് മാനേജ്മെന്റ് എന്നിങ്ങനെ കൊച്ചിയിലെ ഗതാഗത കുരുക്ക് അഴിയുകയാണ് ബേസിക്കലി ഈസിംഗ് ദി ട്രാഫിക് ഫ്ലോ ആക്സിഡന്റ് റിഡക്ഷനും സേഫ് റൈഡിംഗ് ആണ് ഇതിന്റെ ലക്ഷ്യം സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വ്യവസായ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആണ് ടെക്നോളജി ബേസ്ഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഒരുക്കുന്നത് റവന്യൂ ടവറിൽ ഒരുക്കുന്ന കൺട്രോൾ സെന്ററിൽ നിന്ന് ഗതാഗതം നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും മാനുവൽ ഇന്റർവെൻഷനെ കുറച്ചിട്ട് സീംലെസ് ഇന്റർവെൻഷൻ കൺട്രോൾ റൂമിലിരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടി വരുന്നുണ്ട് ഏകദേശം 100 ക്യാമറാസ് ട്രാഫിക്കിന് വേണ്ടി മാത്രം കൊച്ചി സിറ്റിയിൽ സ്ഥാപിക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക കൺട്രോൾ റൂം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ കൺട്രോൾ റൂം ഏതാണ്ട് ഈ മാസം അവസാനത്തിൽ തന്നെ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം മറ്റേ കൺസ്ട്രക്ഷനും ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം പൂർത്തിയാവും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനായി 35 കേന്ദ്രങ്ങളിലായി ആധുനിക സംവിധാനമുള്ള ക്യാമറകളും ഉണ്ടാകും നൂതന സാങ്കേതിക വിദ്യകളുമായി കൊച്ചി സിറ്റി പോലീസിന്റെ പുതിയ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ കൊച്ചിയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഗതാഗത കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായേക്കും കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ കണ്ടൻ പി പ്രസന്നനോടൊപ്പം വിനീത വിജി ന്യൂസ് 18 ഐ പി എൽ ആവേശം